السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامي كميديا قرآن بدنا مقبض فرشد مايا لا حول ولا قوة إلا بالله العلي العظيم إن ذكرنا مهات مريك ببرنا إن الألبنام كيرتو ما شاء الله لا قوة إلا بالله എന്ന പരിശുദ്ധമായ ഖുർആനിലെ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വിശദീകരണം എന്നോണമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ആ ദിക്രിൻ്റെ മഹാത്മ്യത നമ്മെ അറിയിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, അലാ അദുല്ലുക അലാ കൻസിൻ മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധികളിൽ ഒരു നിധിയെ ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെയോ? അദ്ദേഹം പറഞ്ഞു, കുൽത്തു ബല, അറിയിച്ചു തന്നാലും നബിയെ. കുൽ, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് നീ പറയണം. മുത്തഫഖുൻ അലൈഹിയാണ് ഈ ഹദീസ്. പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ നിധികൾ, ഭൂമിയിലെ നിധികൾ ഉണ്ട്. ഭൂമിയിലെ നിധികളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ സ്വർഗത്തിലെ നിധി അത് എന്താണ്? ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നാണ്. അഥവാ ഇവിടെ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അവയും ധാരാളം അധികരിപ്പിക്കുന്ന പക്ഷം, നാളെ ആഖിറത്തിലെ പരിശുദ്ധമായ സ്വർഗലോകത്തുള്ള നിധികൾ, അവിടുത്തെ ആ സമ്പൽ സമൃദ്ധമായ സൗഭാഗ്യങ്ങളുടെ സങ്കേതമായ പരിശുദ്ധ സ്വർഗലോകത്ത് സന്തോഷത്തിൻ്റെ ആ പാർപ്പിടത്തിൽ ധാരാളം ആനന്ദത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരമാണ് ആ കൻസുകളെ കൊണ്ട്, ആ നിധികളെ കൊണ്ട് ലഭ്യമാവുക എന്നാണല്ലോ ഈ പരിശുദ്ധമായ വചനത്തിൻ്റെ അർത്ഥം. ബഹുമാനപ്പെട്ട കൈസുബിന് സഅദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തോട് പറയുകയാണ് കൈസുബിന് സഅദ് തങ്ങളോട്, അലാ അദുല്ലുക അലാ ബാബി മിൻ അബ്വാബിൽ ജന്ന, സ്വർഗലോകത്തിലെ ഒരു കവാടത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു കവാടത്തെക്കുറിച്ച് ഞാൻ നിനക്ക് അറിയിച്ചു തരട്ടെ? കുൽത്തു, ഞാൻ പറഞ്ഞു, ബല, അതെ നബിയെ, പറഞ്ഞു തന്നാലും. ഖാല ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്നാണ് ആ പരിശുദ്ധമായ കവാടം. ഇമാം തുർമദി റളിയല്ലാഹു തആലാനു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഥവാ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അവീം എന്ന ആ വചനം അധികരിപ്പിക്കുന്ന ആൾ ആ പരിശുദ്ധ കവാടത്തിലൂടെ കടന്നു പോകാനുള്ള ഒരു അവസരം അല്ലാഹുവിന് നൽകും എന്നാണ് അതിനെക്കുറിച്ചുള്ള സൂചന നൽകുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അക്സിറു മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, നിങ്ങൾ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അധികമാക്കണം. എന്തുകൊണ്ടെന്നാൽ, ഫഇന്നഹ, നിശ്ചയമായിട്ടും ആ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്ന ആ പദം, ഇൻകൻസിൽ ജന്നഹ, സ്വർഗത്തിൻ്റെ നിധികളിൽ ഒരു നിധിയാണ്. കാല മക്ഹൂലുൻ ഫമൻ ഖാല ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, വല്ലവനും ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ, വലാ മുൻജിയ മിൻ അല്ലാഹി ഇല്ലാ ഇലൈഹി, എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹു ലാ ഹൗല വലാ ഖുവത്ത, പടച്ചവനെ ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും അതുപോലെ ഇബാദത്തുകൾക്കുള്ള ശക്തി പകരുവാനും അത് നിന്നെ കൊണ്ട് മാത്രമേ അത് കഴിയുകയുള്ളൂ. വലാ മുൻജിയ മിൻ അല്ലാഹി ഇല്ലാ ഇലൈഹി, അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് രക്ഷ പ്രാപിക്കുക, അള്ളാഹുവിലേക്ക് മാത്രമാണ് രക്ഷപ്പെടുവാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിൽ നിന്ന് വല്ല അദാബും ഇറങ്ങിയാൽ ആ അദാബിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം അത് അള്ളാഹു മാത്രമാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, കശഫ അല്ലാഹു അൻഹു സബഈന ബാബം മിനൽ ഗുരി അദ്നാഹ അൽഫഖറു, അവന് 70 നാശത്തിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുടെ കവാടങ്ങൾ അള്ളാഹു തആല കശഫ അല്ലാഹു അൻഹു സബഈന ബാബം മിനൽ ഗുരി, അവന് 70 ബാബുകളെ അള്ളാഹു തആല അവന് തുറന്നു കൊടുക്കും. അഥവാ 70 ലററിൻ്റെ ബാബുകൾ, ആ കവാടങ്ങൾ അള്ളാഹു തആല അവന് ദൂരീകരിക്കുകയും അതിൽ ഏറ്റവും മോശമായത് അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന പടി അൽ ഫഖറു, ദാരിദ്ര്യമാണ്. 70 വിഷമഘട്ടങ്ങളിൽ നിന്ന് അള്ളാഹു തആല അവനെ മോചിപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും താഴ്ന്ന പടി ഉള്ളത് ഏതാണ്? ദാരിദ്ര്യം. അഥവാ ദാരിദ്ര്യമടക്കമുള്ള സർവ്വ വിപത്തുകളിൽ നിന്നും അള്ളാഹു തആല അവന് മോചനം നൽകുന്നതാണ്. ഇമാം തുർമദി റളിയല്ലാഹു തആല അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
لا حول ولا قوة إلا بالله العلي العظيم نور براو الشم ديوسهم تلوان آن مهان مارايا صالحين أور الششن ماروڑ وبدشي كارولد لا حول ولا قوة إلا بالله إن الله ذكرنا أدقى ماكك أدو دارالن توريس الفرج أدو سندوشت أدو پرقڑ ماكم أدو منشن ده هم غمغل منشن بادي چيتولا تنشن غلوم أدو بولي മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്നും അത് അവനെ രക്ഷപ്പെടുത്തുന്നതാണ്. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഷരീഫിന്റെ ഉമയ്യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന പരിശുദ്ധമായ ആ ആയത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം അഥവാ ഉമയ്യത്തഖില്ലാഹ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തി യജ്അൽ ലഹു മഖ്റജൻ അള്ളാഹു തആല അവന്റെ ജീവിതത്തിലെ ഒരു തുറസ് എല്ലാ പ്രയാസ ഘട്ടങ്ങളിൽ നിന്നുള്ള ഒരു മോചനം അള്ളാഹുവിന് നൽകുന്നതാണ്. മാത്രമല്ല വയറുസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് അവൻ അറിയാത്ത ഭാഗത്തിലൂടെ അള്ളാഹു തആല അവൻ്റെ ഭക്ഷണ പാനീയങ്ങളുടെ മാർഗങ്ങൾ അള്ളാഹു തുറന്നു കൊടുക്കും. കേവലം ഭക്ഷണ പാനീയങ്ങൾ മാത്രമല്ല ജീവിത സൗകര്യങ്ങൾ മുഴുവനും അള്ളാഹുവിനെ തുറന്നു കൊടുക്കുന്നതാണ്. ഈ ആയത്ത് ഇറങ്ങിയത് ബഹുമാനപ്പെട്ട അഹുബിന് മാലിക്കിൽ അഷ്ഇരി റളിയല്ലാഹുവിൻ്റെ വിഷയത്തിലായിരുന്നു. അസറൽ അദുവു ഇബ്നൻ ലഹു ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ കുട്ടിയെ ബന്ദിയാക്കപ്പെട്ടു ബന്ദിയാക്കി ഫാത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് സങ്കടം പറയാൻ ചെന്നു അദ്ദേഹം. ഫദക്ര ലഹു ദാലിക വശക്ക ഇലൈഹിൽ ഫാഖത തൻ്റെ കുട്ടിയെ കാണാനില്ല, തൻ്റെ കുട്ടിയെ ശത്രുക്കൾ അവർ ബന്ദിയാക്കി പിടിച്ചു വച്ചിരിക്കുന്നു, എനിക്കാണെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, ഈ ആവരാദികളൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ ഫഖാല ലഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തിരുദൂതർ ആ മനുഷ്യനോട് ബഹുമാനപ്പെട്ട ഔഹ് ബിൻ മാലിക് അൽ അസ്ജഈ തങ്ങളോട് പറഞ്ഞു, ഇത്തഖില്ലാ നീ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, വസ്ബിർ നീ ക്ഷമാശീല കൈകൊള്ളണം, ക്ഷമയുടെ ക്ഷമ എന്ന ശീലം നീ കൈകൊള്ളണം, വാ കസീർ മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ നീ ധാരാളം ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്നുള്ള ദിക്ർ അധികമാക്കുകയും വേണം. ഫഫഅല റജുലു ദാലിക ബഹുമാനപ്പെട്ട അഹുബിൻ മാലിക് അൽഅസ്ജഈ തങ്ങൾ അത് അധികമായി ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ അധികമായി ചെല്ലാൻ തുടങ്ങി. ഫബൈനമാ ഹുവ ഫീ ബൈതിഹി ഇദ് അതാ ഇബ്നഹു വഖദ് ഗഫല അൻഹു അദു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തൻ്റെ മോൻ ആ ശത്രുപക്ഷത്തിൽ നിന്ന് ആ ശത്രുക്കളുടെ ശ്രദ്ധ വേറെ ഏതോ ദിക്കിലേക്ക് തിരിഞ്ഞ സമയത്തിൽ അവരുടെ ശ്രദ്ധയിൽ തിരിഞ്ഞ സമയം തൻ്റെ മകൻ അവരിൽ നിന്ന് മോചിതനായി തൻ്റെ വീട്ടിലേക്ക് അണയുകയുണ്ടായി. മാത്രമല്ല ഫാസാബ ഇബലൻ ധാരാളം ഒട്ടകങ്ങൾ അദ്ദേഹത്തിന് മറ്റൊരു വഴിയിലൂടെ ലഭ്യമായി. ഫജാ അബിഹ ഇല അബീഹി അങ്ങനെ ആ കുട്ടി ഈ ഒട്ടകവുമായി തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. ഫദാലിക ഖൗലുഹു തആല വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് അതാണ് അള്ളാഹുവിൻ്റെ വചനം. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞതൊക്കെ സൂക്ഷിച്ച് സൂക്ഷ്മാലുവായി ജീവിക്കുന്ന പക്ഷം അള്ളാഹു തആല ആ മനുഷ്യൻ അറിയാത്ത മാർഗത്തിലൂടെ അവൻ്റെ ജീവിത സൗകര്യങ്ങൾ തുറന്നു കൊടുക്കുന്നതാണെന്ന് അള്ളാഹു വെളിപ്പെടുത്തിയ കാര്യം അതാണ്. അഥവാ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നത് അധികമാക്കുമ്പോൾ അതിൽ പറയുന്ന പ്രമേയം എന്താണ്? പടച്ചവനെ ദോഷങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും ഇബാദത്തുകൾക്കുള്ള ശക്തി പകരുവാനും അതൊക്കെ നീ നിന്നെ കൊണ്ട് മാത്രമേ ഉള്ളൂ അല്ലാ, എനിക്ക് യാതൊരുവിധ കഴിവും ആ വിഷയത്തിലില്ല എന്ന വലിയ ഒരു ദയനീയമായ ഒരു പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അവനെ ദയനീയത പ്രകടമാക്കുന്ന ഒരു മഹത്തായ വചനമാണ്. ആ വചനം വളരെ ഇഖ്ലാസോടുകൂടെ പറയുന്ന പക്ഷം ദാരിദ്ര്യത്തിൽ നിന്ന് അള്ളാഹു തആല മോചിപ്പിക്കുകയും രണ്ടു ലോകത്തും സന്തോഷത്തിൻ്റെ സൗകര്യങ്ങളുള്ള ഒരു ജീവിതം നൽകി അള്ളാഹു അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ഈ പരിശുദ്ധമായ വചനം ധാരാളം പതിവാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.